ഹലോ, അപ്പം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ എഴുന്നേറ്റ് വേഗം മാറ്റി ഫ്രഷൊക്കെ ആയിട്ട് ഇതാ ഒരു 12:50 1 മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേരം. അപ്പോൾ ഇക്കനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോവുക കേട്ടോ. ഭയങ്കര ഒരു ഹാപ്പിനെസ് മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ റെഡിയായി വണ്ടിയിലൊക്കെ കയറിയിരുന്ന് ഇവിടുന്ന് ഒരു 2-2.5 മണിക്കൂറോളം ട്രാവൽ ഉണ്ടാവും കേട്ടോ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആട്ടോ. നമുക്ക് ഇങ്ങനെ ഇക്ക നാട്ടിലേക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ തന്നെ അങ്ങനല്ലേ, നാട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ആ ഒരു പ്രത്യേകം വല്ലാത്തൊരു മൊമെൻ്റ് ആണല്ലോ ആ ഒരു മൊമെൻ്റ് അറിയാൻ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തുന്നതിന് കുറച്ച് മുൻപായിട്ട് ഇതാ ചായയും കടിയൊക്കെ കുടിച്ചിട്ടോ. ഒരു ചായയും ഞാനൊരു പൊരിച്ച പത്തിയും ഓരോരു അനിയനും ബാക്കിയുള്ളതൊക്കെ പഴംപൊരി കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 3 മണി, കറക്റ്റ് 3 മണി കഴിക്കുന്നുണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. ഇക്കാര്യം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ സ്ക്രീനിൽ കാണിക്കുമല്ലോ ഏത് ഫ്ലൈറ്റാണ്, ഇന്ന ഫ്ലൈറ്റ് ഇന്ന ഇവിടെ നിന്ന് വരുന്നത്, എത്തിയോ എത്താനായോ എന്നൊക്കെ ഇങ്ങനെ കാണിക്കുമല്ലോ. അപ്പം ഞങ്ങളത് നോക്കിയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 3:10 ഒക്കെ ആകുമ്പോൾ എത്തുന്നായിരുന്നു കാണിച്ചത്. അങ്ങനെ കുറേ ആൾക്കാർ ഓലെ ഫാമിലി ഉള്ളവരെ ഇങ്ങനെ കാത്തു പ്രതീക്ഷയോടെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അത് വല്ലാത്തൊരു മൂമെൻ്റ് ആട്ടോ. എനിക്കത് സത്യം പറഞ്ഞാൽ അനുഭവിച്ചപ്പോൾ ആ ഒരു ഫീൽ നന്നായിട്ട് മനസ്സിലായത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ ഇക്കെ പോയിട്ട് നാട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഫീൽ ഈ ഒരു ടൈമിനാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു വല്ലാത്തൊരു മൂമെൻ്റാണ് ഇങ്ങനെ ഒരു നോക്കി കാണുക എന്ന് പറയുമ്പോൾ. വേറെ കുറേ ആൾക്കാരൊക്കെ ഇതാ, രണ്ടാൾക്കാർ വിദേശികളാണ് തോന്നുന്നത്, ഓല് വന്നത് ഓലെ പൂവിട്ട് ബൊക്കെ കൊടുത്ത് സൽക്കരിക്കുന്നതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഓരോ ഫാമിലി കുറേ ആൾക്കാർ പോലെ ഇങ്ങനെ കാത്തൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും കുറേ നേരം കാത്തിരുന്നിട്ട് എക്കാനം 3:17 ഒക്കെ ആയപ്പോൾ ബഹ്റൈന് ഫ്ലൈറ്റ് ഇവിടെ എത്തി അറൈവ്ഡ് ആയി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇക്കാനെ കാണുന്നില്ല. കുറേ ആൾക്കാരിങ്ങനെ പോവല്ലാണ്ട് കുറേ ഞങ്ങൾ കാത്തു നിട്ടും, പിന്നെ ഇക്കാനെ കാണുന്നില്ല. എന്താ വരാത്ത് വന്നോലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇക്കാനെ കാണുന്നില്ല. ഒരു ഏകദേശം ഒരു 3:45 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴാണ് ദാ ഇക്ക വരുന്നത്. അത് കാണുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു എന്താ പറയുക, വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. കുറേ ഇപ്പോൾ സൗദി പോയി ഒരു 3 മാസത്തിന് ശേഷം അങ്ങനെ കാണുന്നത്, എന്നാലും ഈ ഒരു വരവ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലായിരുന്നു. അങ്ങനെ ഇക്ക എത്തി, കുഴപ്പമൊന്നുമില്ല, സേഫായിട്ട് തന്നെ ഇക്ക നാട്ടിലേക്ക് എത്തുകയും ചെയ്തു അൽഹംദുലില്ല. അങ്ങനെ ഇക്കൊക്കെ വന്ന് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ചു പോവുകയാണ് കേട്ടോ. അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കൂടെ എല്ലാവരും ഉണ്ടായപ്പോൾ എനിക്ക് എന്തൊക്കെ പോലെ കേട്ടോ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും സേഫായിട്ട് തന്നെ ഇക്ക നാട്ടിലെത്തി. ഭയങ്കര സന്തോഷം കേട്ടോ, കണ്ടപ്പം തന്നെ നല്ല സന്തോഷമായി. കാരണം 1 മാസം 2 മാസമാണേലും കാണാണ്ട് പിന്നെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണല്ലോ. നമ്മളിങ്ങനെ എയർപോർട്ടിൽ പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഈ വരുന്നത് കാത്തിരിക്കുക, നോക്കി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു ഫീലാട്ടോ. അത് അനുഭവിച്ചാൽ മാത്രമേ അറിയൂ. അങ്ങനെ ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വടക്കഞ്ചേരി എത്തിയത്. വടക്കഞ്ചേരി എത്തി ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ട്. വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുക പറയുമ്പം ആവൂലല്ലോ. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 12 മണി 1 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ വിചാരിച്ച് പോയിട്ട് കുറച്ച് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് വന്നാ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി, ലഗേജൊക്കെ എടുത്ത്. അപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ടൈമാണ് ഇക്കാനെ കൂട്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു അത്. അപ്പോൾ എന്തായാലും വീട്ടിലൊക്കെ എത്തി. ഇനിയിപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം, ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.